ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്റുവർ അക്കാദമി സോ വി ആർ കണ്ടിന്യൂയിങ് അവർ എം സി ക്യു സീരീസ് ഓൺ കേരള സെറ്റ് ഇംഗ്ലീഷ് സിലബസ് ഈ വീഡിയോ ഈ എം സി ക്യൂ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവും പിന്തുണയും കമൻ ബോക്സിലൂടെ തന്നെ ഞങ്ങളെ അറിയിക്കുക കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളുടെ ഓരോ പിന്തുണയും അത്രയേറെ ഞങ്ങൾ വിലമതിക്കുന്നു അതോടൊപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക ഈ ഒരു കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സീരീസിലേക്ക് കിടക്കാം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് വേർഡ്സ് കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ ഓർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ആർ കോൾഡ് ഡാഷ് ഓപ്ഷൻസ് എ കോമ്പൗണ്ടിങ് ഓപ്ഷൻ ബി എക്രോണിം ഓപ്ഷൻ സി റീഡ്യൂപ്ലിക്കേറ്റീവ്സ് ആൻഡ് ഓപ്ഷൻ ഡി കൺവേർഷൻ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് വേഡ് ഫോർമേഷൻ പ്രോസസ്സ് മോർഫോളജി ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുമ്പോൾ യൂണിറ്റ് ഫൈവിൽ മോർഫോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുത്തതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും ഉണ്ട് കാരണം വേർഡ് ഫോർമേഷൻ പ്രോസസ്സ് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേർഡ് ഫോർമേഷൻ പ്രോസസ്സിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേഡ്സ് കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ ഇലമെൻറ്റ്സ് ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റീ ഡ്യൂപ്ലിക്കേറ്റീവ്സ് ആണ് അതായത് പേരിൽ തന്നെ ഉണ്ടല്ലേ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒരു സാ ഒരു വേഡ് അതേപോലെ തന്നെയുള്ള മറ്റൊരു വേർഡും കൂടെ ചേർത്തിട്ട് അങ്ങനെ സിമിലറായിട്ടുള്ള വേഡ്സ് ഉണ്ടാവുന്ന വേഡ്സ് ചേരുമ്പോൾ ഉണ്ടാവുന്ന വേഡ്സിനെയാണ് നമ്മൾ റീ ഡ്യൂപ്ലിക്കേറ്റീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന വാക്ക് അല്ലേ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഐഡൻറ്റിക്കലായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ രണ്ട് വേർഡും തമ്മിലുള്ളൂ അപ്പോൾ അത്തരം വേർഡുകൾ ചേർന്നിട്ടുണ്ടാവുന്ന വേഡ്സിനെയാണ് റീ ഡ്യൂപ്ലിക്കേറ്റീവ്സ് എന്ന് പറയുക മറ്റ് ഓപ്ഷൻസും നിങ്ങൾക്കറിയാവുന്നതാണല്ലേ കൺവേർഷൻ ആയാലും കോമ്പൗണ്ടിങ് ആയാലും കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ രണ്ട് വേർഡ്സ് ചേരുമ്പോൾ ബ്ലാക്ക് ബോട്ട് എന്ന് പറയുന്ന വേർഡ് കോമ്പൗണ്ടിങ് എന്നൊരു എക്സാമ്പിളാണ് അക്രോണിം എന്ന് പറയുന്നത് ഇപ്പോൾ യുനെസ്കോ അതായത് വലിയൊരു വാ വാക്കിൻ്റെ വലിയൊരു ഒന്നിലധികം വാക്ക് വേഡ്സ് വരുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു ഫ്രേസ് അതിൽ നമ്മൾ വേഡ്സിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ചേർന്ന് ചുരുക്കി വായിക്കുന്നതിനെയാണ് അക്രോണിം എന്ന് പറയാം യുനെസ്കോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം എൽ എ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ അതിന് നമ്മൾ എം എൽ എ എന്ന് പറയുന്നു അതൊക്കെ അക്രോണിമിന് എക്സാമ്പിളാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ദ ടേം ഡാഷ് ഈസ് യൂസ്ഡ് ടു ഡെസിഗ്നേറ്റ് വേഡ്സ് വിച്ച് ആർ പ്രൊനൗൺസ്ഡ് എ ലൈക്ക് ബട്ട് സ്പെൽഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ആർ ഡിഫറെൻ്റ് ഇൻ മീനിങ് ഒരേ തരത്തിൽ പ്രൊണൗൺസ് ചെയ്യുകയും എന്നാൽ ഡിഫറെൻ്റ് സ്പെല്ലിങ്ങും ഡിഫറെൻ്റ് മീനിങ്ങും ഉള്ള വേഡ്സ് ഏതാണ് അത്തരത്തിലുള്ള വേഡ്സിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആർ എല്ലോൺസ് ഹോമോഫോൺസ് ഹോമോഗ്രാഫ്സ് ആൻഡ് ഹോമോണിയംസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഹോമോ ഫോൺസ് കാരണം അതിൻ്റെ പേരിൽ തന്നെ അറിയാം അല്ലെ ഹോമോ എന്ന് വെച്ചാൽ സെയിം അല്ലെങ്കിൽ സിമിലർ എന്നാണ് അർത്ഥം ഫോൺ എന്ന് വെച്ചാൽ സൗണ്ട് എന്നാണ് അപ്പോൾ സിമിലർ സൗണ്ട് അല്ലേ സിമിലർ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒരുപോലെ സിമിലർ സൗണ്ട് ആയിരിക്കും എന്നാൽ സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും അത്തരത്തിലുള്ള വേഡ്സിനെയാണ് ഹോമോ ഫോൺസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എസ് ഇ ഇ സി അതുപോലെ എസ് ഇ എ സി അല്ലേ പ്രൊണൗൺസിയേഷൻ ഒരുപോലെയാണ് പക്ഷേ സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ് മീനിങ്ങും ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ക ഇൻ കിൽ ആൻഡ് സ്കിൽ ആർ നിങ്ങൾക്ക് അവിടെ കാണാം ഇത് എന്ന് പറയുന്ന ഒരു സ്പീച്ച് സൗണ്ടാണ് ഒരു ഫോണീമാണ് ക എന്ന് പറയുന്ന ഒരു ഫോണീമാണ് അതാണ് ആ സൗണ്ട് അപ്പോൾ അത് കിൽ ആൻഡ് സ്കിൽ എന്ന വേഡ്സിൽ ക എന്ന സൗണ്ട് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ആ വരുന്നു അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം അല്ലോ ഫോൺസ് അല്ലോ മോർഫ്സ് മോർഫീം വേരിയൻസ് ഓർ മിനിമൽ പേർ ഇതിലേതാണ് എന്നാണ് ചോദ്യം വരുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലോ ഫോണാണ് എന്താണ് എല്ലോ ഫോൺ ആർ എല്ലോ ആർ ഡിഫറെൻ്റ് ഫോണറ്റിക് വേരിയേഷൻസ് ഓഫ് ദി സെയിം ഫോണീം നമ്മൾ ഇംഗ്ലീഷിലല്ലേ നാൽപ്പത്തിനാല് ഫോണീം ഉണ്ട് എന്നാണ് പറയുക എ ഫോണിയും ഇസ് ദ മിനിമൽ സ്പീച്ച് സൗണ്ട് അല്ല ഏറ്റവും സ്മോളസ്റ്റ് സ്പീച്ച് സൗണ്ട് ഓഫ് എ ലാംഗ്വേജ് അതാണ് ഫോണീം ഇംഗ്ലീഷിൽ നാൽപ്പത്തി ഫോണീംസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു ഫോണീം തന്നെ പക്ഷേ ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ ചില വേഡ്സിൽ ഉപയോഗിക്കാറുണ്ട് അതായത് സെയിം ഫൊണീമാണെങ്കിലും അത് ഡിഫറെൻ്റ് വേഡ്സിൽ ഡിഫറെൻ്റ് രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അത്തരം വേരിയേഷനെയാണ് നമ്മൾ അലോഫോൺ എന്ന് പറയുക ഇപ്പോൾ ക എന്നുള്ള സൗണ്ട് കിൽ എന്ന വേർഡിലും സ്കിൽ എന്ന വേർഡിലും പ്രൊണൗസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അതിനെ നമ്മൾ അലോഫോൺസ് എന്ന് വിളിക്കുന്നു അതുപോലെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ഫൊണീം ഫൊണീമാണ് അലോഫോൺ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് എ മോർഫീം ഇസ് കോൾഡ് അലോമോർഫ്സ് അതുകൂടി ഓർമ്മിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ദി തിയറി ഓഫ് ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഓർ അതിന് മറ്റൊരു പേര് ടി ജി ഗ്രാമർ ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ചോംസ്കിയുടെ സിൻതറ്റിക് സ്ട്രക്ചേഴ്സ് ആണോ ജയലോസ്റ്റിൻ്റെ ഹൗ ടു ഡു തിങ്സ് വിത്ത് വേഡ്സ് എന്ന വർക്കിലാണോ അതോ ബ്ലൂംഫീൽഡിൻ്റെ ലാംഗ്വേജ് ഓറിസിറ്റ് സുഷൂസ് കോഴ്സസ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ഏത് വർക്കിലാണ് ടി ജി ഗ്രാമർ വരുന്നത് എന്നാണ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സിൻ്റാറ്റിക് സ്ട്രക്ചേഴ്സ് ബൈ നോം ചോംസ്കി അമേരിക്കക്കാരനായിട്ടുള്ള ലാംഗ്വേജ് തിയറിസ്റ്റാണ് ചോംസ്കി ചോംസ്കിയാണ് ടി ജി ഗ്രാമർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സിൻ്റാറ്റിക് സ്ട്രക്ചേഴ്സ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്ക്സ് ഉണ്ട് വർക്ക് ഉണ്ട് അതിൻ്റെ പേര് ആസ്പെക്ട്സ് ഓഫ് ദി തിയറി ഓഫ് സിൻറ്റാക്സ് എന്നാണ് ഈ രണ്ട് വർക്സിലും കൂടിയാണ് ചോംസ്കി ടി ജി ഗ്രാമർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് മൂവിംഗ് ഓൺ പതിനഞ്ചാമത്തെ question. ദ ടു ഗ്രേറ്റ് ലിംഗ്വിസ്റ്റ് ഹൂ ഹാവ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ഫ്രെയിം ദ ഡിവൈസ് ഓഫ് ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റുവൻറ്റ് അനാലിസിസ് ആർ ഇപ്പോൾ ഐ സി അനാലിസിസ് കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ട് ലിംഗ്വിസ്റ്റുകൾ ആരാണ് എന്നാണ് ചോദ്യം ഐസി അനാലിസിസ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ സിൻറ്റാക്സ് അഥവാ സെൻറ്റൻസ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഐസി അനാലിസിസ് സിൻറ്റാക്സിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചവർക്ക് അറിയാമായിരിക്കും അപ്പോൾ ഐസി അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് രണ്ടുപേർ ആരൊക്കെയാണെന്നാണ് ചോദ്യം ലിയനാഡ് ഓഫ് ബ്ലുംഫീൽഡ് ആൻഡ് നോം ചോംസ്കി ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ബ്ലൂം ഫീൽഡ് ആൻഡ് മാക്സ് മുള്ളർ തേർഡ് ഓപ്ഷൻ മാക്സ് മുള്ളർ ആൻഡ് ഹെർമൻ ഗുണ്ടർട്ട് ആൻഡ് ഫോർത്ത് വൺ എഡ്വേർഡ് സാപ്പിർ ആൻഡ് ഫേർഡിൻ ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ ലിയനാഡ് ബ്ലൂം ഫീൽഡ് ആൻഡ് നോം ചോംസ്കി ചോംസ്കി ഇവ രണ്ടുപേരുമാണ് ഐസി അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ദ ടേം ഡാഷ് റെഫേഴ്സ് ടു ഒമിഷൻസ് ഓഫ് സെർട്ട് സൗണ്ട്സ് സിലബിൾസ് ഓർ ഈവൻ വേഡ്സ് ഇൻ കണ്ടിന്യൂസ് സ്പീച്ച് അതായത് ഒന്നിലധികം വേർഡ്സ് ഒന്നിച്ച് കണ്ടിന്യൂസ് ആയി സംസാരിക്കുമ്പോൾ ചില സൗണ്ട്സോ സിലബിൾസോ ഒക്കെ നമ്മൾ വിട്ടുകളയാറുണ്ട് ഒമിറ്റ് ചെയ്യാറുണ്ട് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് എന്താണെന്നാണ് ഓപ്ഷൻ എ എലിട്രേഷൻ ഓപ്ഷൻ ബി എസണൻസ് ഓപ്ഷൻ സി എലിഷൻ ഓർ ഓപ്ഷൻ ഡി അക്കോമഡേഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എലിഷൻ എലിഷൻ എന്നാണ് ഈ പ്രോസസ്സിന് പറയാം ഇപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം ഇപ്പോൾ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത് അല്ല കപ്പ് ഓഫ് ടീ സിംഗിളായിട്ട് ഓരോ വേർഡ് പറയുമ്പോൾ കപ്പ് ഓഫ് ആൻഡ് ടീ ആണ് എന്നാലും ഒന്നിച്ച് പറയുമ്പോൾ ഫസ് സൗണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ കപ്പ് ഓഫ് ടീ എന്നിങ്ങനെ ഒന്നിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നിച്ച് പറയുമ്പോൾ ചില സൗണ്ട്സ് ഒഴിവാക്കുന്ന പ്രോസസ്സാണ് എലിഷൻ the next question question number 17 the IPA came into existence in the year ഇൻ പറയുന്ന ഏത് വർഷത്തിലാണ് ഐ പി എ ഇൻ്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ദ കറക്റ്റ് ആൻസർ ഈസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഐ പി എ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ദ എജ്യൂക്കേഷൻ കമ്മീഷൻ പ്ലെയ്ഡ് ബൈ ഡാഷ് സ്ട്രസ്റ്റ് ദ നീഡ് ഫോർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി സബ്ജെക്റ്റ് ടു അക്വയർ അറ്റ്ലീസ്റ്റ് എ വർക്കിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് അപ്പോൾ ഇവിടെയും ഒരു ഫിൽ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ് ആരുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഇംഗ്ലീഷിനെ പറ്റി സ്ട്രസ്റ്റ് ദ നീഡ് ഫോർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി സബ്ജെക്ട് ടു അക്വയർ അറ്റ്ലീസ്റ്റ് എ വർക്കിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏത് കമ്മീഷനാണ് കമ്മീഷൻ നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡി എസ് കോത്താരി കോത്താരി കമ്മീഷൻ അല്ലെ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലുള്ള ഒരു കമ്മീഷനാണ് ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്മീഷനാണ് അപ്പോൾ ആ ഒരു കമ്മീഷനാണ് ഈ ഇംഗ്ലീഷിനെ പറ്റി അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മൂവിങ് ഓൺ നയൻറ്റീൻ ക്വസ്റ്റ്യൻ

അപ്പോൾ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി മെഖാളെ ഓപ്ഷൻ സി ടഗോർ ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ട്വൻറ്റി വൺ ഹിയർ യു ഹാവ് ദ നെയിം ഓഫ് എ ബുക്ക് ദ റെഡിമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഈ പുസ്തകം എഴുതിയതാരാണ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ജോസഫ് പ്രിസ്റ്റ്ലി ഓപ്ഷൻ ബി വില്യം ലഫ്റ്റൺ ഓപ്ഷൻ സി വെർണർ ഓപ്ഷൻ ഡി ഡോക്ടർ സാമുവൽ ജോൺസൺ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ജോസഫ് പ്രീസ്ലി ആണ് അദ്ദേഹമാണ് ദ റെഡിമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന പ്രസിദ്ധമായിട്ടുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അതോടൊപ്പം ഞങ്ങൾ നടത്തി വരുന്ന ക്രാഷ് കോഴ്സിൻ്റെ ഇൻഫർമേഷൻ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് നിങ്ങൾ ഇത്രത്തോളം പഠിച്ചു ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളിൽ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി റിവിഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി അല്ലേ അവസാന ഘട്ടത്തിലെ ഒരു പുഷ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് എക്സാംസ് ഫോർ ഈച്ച് യൂണിറ്റ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സസ് അതോടൊപ്പം ഒരു ഫൈനൽ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഇപ്പം താൽപ്പര്യമുള്ളവർ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എം സി റ്റിയു സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഞങ്ങളെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്